त्रिपुरा बीजेपी मुख्यमंत्री विप्ल कुमार मणिक साहे मुख्यमंत्री आकड़ दस तीन इन मंत्रिसभा अवे सत्यप्रतिज्ञ चय पक्षे तीन केन्द्र निरीक्षर ई मुख्यमंत्री मेट मुख्यमंत्री तेरे बंद चर्चा पकड़ा वे केन्द्र निरीक्षर मिल वे कूटाड़िया ई नेता तमिल कसेर परस्पर तली दृश्य पुरत अद निषेधिका कह बीजेपी केन्द्र नेतृत्व आकांक्षा नोक कम संस्थान बीजेपी इतना कूटी अब मध्यम वरुक चिंता कहियार क्यों पक्षे अवे इंटे और कम विप्ल कुमार ने अवते आर एस एस वाली विभाग नेता मत प्रधानपेट क्यों അതുകൊണ്ടുതന്നെ ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ വിപ്ലവ് കുമാർ ഡൽഹി ആസ്ഥാനമായി ആർഎസ്എസിന്റെ പ്രവർത്തനം കൂടിയായിരുന്നു അപ്പോൾ ആ നിലയ്ക്കും അവിടെയും അദ്ദേഹത്തിന് പല ശത്രുക്കളും വിരോധികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പലരും വിപ്ലവ് കുമാറിന്റെ പല പ്രവർത്തനങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുക ആദ്യം വരെ തന്നെ വിപ്ലവ് കുമാറിന്റെ ഭരണം കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു ഇടങ്കോലിടാനൊക്കെ ശ്രമിച്ചിരുന്നു അങ്ങനെ ഇനി തിരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ 2023 മാർച്ചിലാണ് അവിടെ ഇനി തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് साधारण गति नमक पल संस्थान बी जे पी तेरे वर्ष बाकी मुख्यमंत्री मैं गुजरात नाम कहु तेरे पंडित कांग्रेस पिपाड़ा अगले त्रिपुरा विप्लवी आंवो अ संभव बी जे पी नेतृत्व आलोचो संशय മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മണിക് സാഹ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ് അത് 2016 ൽ മാത്രമാണ് ബി ജെ പിയിൽ ചേർന്നത് ചേർന്ന് പെട്ടെന്ന് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി അതേപോലെ നേതാവായി രാജ്യസഭാ അംഗമായി കോൺഗ്രസ്സിൽ നിന്ന് കാലമാറി വരുന്നവർക്ക് ബി ജെ പിയിലും മറ്റു പാർട്ടികളിലും കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിനും കിട്ടിയിരുന്നു മണിക് സാഹയ്ക്കും കിട്ടിയിരുന്നു അപ്പോൾ കുറച്ച് വർഷം മുമ്പ് വരെ മാത്രം ബി ജെ പിയിലേക്ക് ചേർന്ന ഒരാളിനെ പെട്ടെന്ന് മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിൽ ഇത് പഴയ ഒരു കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അത് ബി ജെ പിക്കുള്ളിലും ആർ എസ് എസിനുള്ളിലും തന്നെ വൻ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ വിപ്ലവ് കുമാറിനെ മാറ്റണമെന്ന് ആർ എസ് എസ് നേതൃത്വം ആഗ്രഹിച്ചിരുന്നു എങ്കിൽപ്പോലും പകരം കൊണ്ടുവരുന്ന ആൾ മുൻ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതാണ് അവരലട്ടുന്ന പ്രശ്നം ത്രിപുരയിൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളം നീണ്ടുനിന്ന സി പി എം ഭരണത്തിന് ശേഷമാണ് അവിടെ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നത് അങ്ങനെയാണ് വിപ്ലവ് കുമാർ മുഖ്യമന്ത്രിയേക്കാവുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹവും ബി ജെ പി നേതൃത്വവും അല്ലെങ്കിൽ അവിടുത്തെ പല നേതാക്കളും തമ്മിലുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അതുപോലെ പല സഖ്യകക്ഷികളും ബി ജെ പിക്ക് സഹായം നൽകിയിരുന്ന ചില പ്രാദേശിക സംഘടനകളും എല്ലാം തന്നെ പിൽക്കാലത്ത് വിപ്ലവ് കുമാറുമായി തെറ്റിയിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിനെ പെട്ടെന്നുള്ള പുറത്താക്കലിനെ വഴിതെച്ചു എന്ന് തന്നെ നമ്മൾ കരുതാൻ ഡൽഹിക്ക് നേരിട്ട് വിളിച്ച് അമിത്ഷായുമായും മറ്റും ചർച്ച നടത്തിയതിന് ശേഷമാണ് വിപ്ലവ് കുമാറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് പകരം പുതിയ മുഖ്യമന്ത്രിയും വന്നു അപ്പോൾ ഏതായാലും പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ട് നടന്ന ഈ കയ്യാങ്കളി ബി ജെ പി കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് സൂചന കാരണം അവരെ ആകെ ഇത് അത്ഭുതപ്പെടുത്തുകയാണ് കാരണം കേന്ദ്ര നേതൃത്വത്തിൽ ആളുകൾ ഇരിക്കുമ്പോൾ അവരെ മുന്നിൽ വെച്ചാണ് ഈ കസരെടുത്ത് അടിക്കുകയും മറ്റും ചെയ്തത് എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കണക്കാക്കുന്നത് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ത്രിപുരയിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ശക്തമായ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയും വീണ്ടും തെളിഞ്ഞു വരികയാണ് കാരണം അവിടെ ബി ജെ പിയിലെയും ആർ എസ് എസിലെയും എല്ലാം തന്നെ ഈ തമ്മിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിപ്ലവ് കുമാർ സ്വന്തം മനസ്സാലെ അല്ല മുഖ്യമന്ത്രി പദം ഒഴിയുന്നത് അതുപോലെ പുതുതായിട്ടെത്തിയ ആളിനെ മണിക് സാഹയെ എല്ലാ ബി ജെ പിക്കാരും അംഗീകരിക്കുന്നതുമില്ല അപ്പോൾ ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മറ്റൊരാളിനെ ആയിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി ഉയർത്തിക്കാട്ടുക എന്നും സൂചനയുണ്ട് അപ്പോൾ ഏതായാലും ത്രിപുരയിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ ലക്ഷണമാണ്